മഡോണ മഡോണ നീ എവിടെ ഇരുന്നു നീ വന്നേ വണ്ടി കേറ് പറട്ടെ എന്താടാ വല്ല പ്രശ്നവും ഇപ്പോഴും ഐസിയുവില്ല कर्तवे മതിയായി ഈ നശിച്ച ജീവിതം മതിയായി എനിക്ക് ആർക്കും വേണ്ട എന്നെ ഇപ്പോ എന്നെ മമ്മിക്കും വേണ്ട എന്നെ തോറ്റു എല്ലായിടത്തും തോറ്റു നീ നീ ഒറ്റ ഒരുത്തരാ എന്നെ ഇങ്ങനെ ആക്കിയത് അങ്ങനെ തോൽക്കുന്ന അല്ല ഈ മറഡോണ നീ മാത്രം തീരുമാനിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് എനിക്ക് മനസ്സില്ല എന്റെ ഒരു വിധിയെങ്കിലും ഞാൻ തീരുമാനിക്കും എന്റെ മരണം ഇങ്ങനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമായി ചെയ്തു
താഴെ വീണിട്ട് മരിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ മരിക്കും. എന്റെ വീട് ഉറപ്പാ? ഉറപ്പ്. നിങ്ങൾ ആരാ? വാടാ, ഞാൻ ഞാനൊരു ഏഞ്ചൽ. ഏഞ്ചൽ ജോൺ. യു മീൻ മാലാഖ? എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക സമയ മുഹൂർത്തങ്ങളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന, ശാപം എല്ലാത്തിനും ദൈവം ഉടനെ ഉത്തരം നൽകും. അത്തരം മുഹൂർത്തങ്ങളിൽ പലരുടെയും പ്രശ്നം നീയായിരുന്നു. ഒരുപാട് പേര് നിന്നെ പ്രാകിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശക്തമായിരുന്നു നിന്റെ അമ്മയുടെ വാക്കുകൾ. ഭൂമിയിലെ മാലാഹമാരാണ് അമ്മമാർ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അതിനാൽ നിന്നിലേക്ക് ഞാൻ അയക്കപ്പെട്ടു നിന്നെ രക്ഷിക്കാൻ. ഈ നശിച്ച ജീവിതം മടുത്തിട്ടാ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അവിടെ മനുഷ്യനെ വിടില്ല. അതിരിക്കട്ടെ, എന്നെ രക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തരൂ. എടാ, കുരിശിങ്കൽ തറവാട്ടിലെ ജോസഫിന്റെ മേരിയുടെ മകനായ മറഡോണെ 66 വയസ്സുവരെ ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം നീ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ദൈവം നിനക്ക് നൽകും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ദൈവം അങ്ങേരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ജീവിച്ച് മടുത്തിട്ടാ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയത്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശരി, ഞാൻ നിനക്ക് രണ്ട് വഴികൾ കാണിച്ചു തരാം. അതിലേത് നീ തെരഞ്ഞെടുത്താലും അതാണ് നിന്റെ വിധി. ആദ്യത്തേത് 66 വയസ്സുവരെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും നിറഞ്ഞ ദൈവവിധി അനുസരിച്ചുള്ള ഒരു ജീവിതം. അടുത്തത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സുഖം മാത്രമായുള്ളൊരു ജീവിതം. ഇതാണ് എനിക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നിന്റെ ആയുസ് 66 വയസ്സിന്റെ 3/1 കുറയും. ഓരോരുത്തർക്കും ഇന്ന വയസ്സിൽ ഇന്നത് കിട്ടുമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഒറ്റയടിക്ക് നേടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ ആയുസ് കുറയും. ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചാൽ പിന്നെ ജീവിതമില്ല. എന്ത് പറയുന്നു? സാരമില്ല, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി. നീ ഒന്നുകൂടെ ആലോചിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി, പ്ലീസ്. ഓക്കെ, ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും, വരങ്ങൾ പോലെ. മോനെ മറഡോണേ, നിനക്ക് ഒറ്റ നമ്പർ ലോട്ടറി അടിച്ചടാ. ഇനി ഇയാളെ വെച്ച് ഞാനൊരു കളി കളിക്കും. ആ പിന്നെ ഇതെല്ലാം പറഞ്ഞ് എന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏഞ്ചലോ കീഞ്ചലോ ഒന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം താൻ അറിയും. റാസ്കൽ. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോന്നില്ല. കേട്ടോ മറഡോണ, ഒരു രസം. അയ്യോ, അയ്യോ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ ചേട്ടാ, അയ്യോ രക്ഷിക്കണേ. അയ്യോ, അതാരാ ഇന്നലെ വന്നത്? ഏഞ്ചലാണ് വരം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭൂതോ പിശാചോ മറ്റോ? അയ്യോ, ഭൂതം ഭൂതം നിന്റെ മറ്റവൻ. ഞാൻ ജോൺ, ഏഞ്ചൽ ജോൺ. എന്താണ് ഇന്നത്തെ നിന്റെ ആഗ്രഹം? എന്തും തരുമോ? തരും. എന്ത് ചോദിക്കും? എന്നാ 500,000 രൂപ താ. ഉം
അഞ്ചല്ല അഞ്ചല്ല, 100 കോടി തരുമോ? 100 കോടി ഇല്ലല്ല, തരൂല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടും കല്ലടാ, എനിക്കത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ദിവസം ഒരാഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചു തരികയുള്ളൂ. മാത്രമല്ല, ഒരിക്കൽ സാധിച്ചെന്ന ആഗ്രഹം പിന്നെ ചോദിക്കരുത്, തരില്ല പറഞ്ഞേക്കാം. എന്തുവാ ഇടാ, നീ ഇപ്പൊ പണം ചോദിച്ചില്ലേ, ഞാൻ തന്നു. ഇനി പണം ചോദിക്കരുത്, തരില്ല. ഇതെന്തോ ഏർപ്പാട്, ഇത് ശരിയല്ല ജോണേ. ഏഞ്ചലേ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. അത് പിന്നെ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഏഞ്ചൽ ഇന്നലെ പാമ്പായിരുന്നോ? ഞാനല്ലടാ, നീ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പാമ്പായ ഏഞ്ചൽ എങ്ങനെ പറയാൻ വിട്ടുപോകുന്നത്? ഇട, നീ ആയിരുന്നല്ലോ പാമ്പ്. ആ, ഞാനായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത്. അതെ, അപ്പൊ പാമ്പായിരുന്നോണ്ടാ ഞാൻ പറയാൻ വിട്ടുപോയത്? ഇതില് പാരാ പാമ്പ്. അത് ശരി, ഇനിയിപ്പൊ അത് കണ്ടുപിടിക്കാൻ പാമ്പാട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? മാർത്താണ്ട, മാർത്താണ്ടൻ അല്ല, മറഡോണ. ആ, മറഡോണ, ആ മറഡോണ. ഒരു രസം. മാലാഖ എന്നേക്കാളും തരികടയാണല്ലോ. അടുത്തവരം ആലോചിച്ച് ചോദിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ കിട്ടിയത് കൊണ്ട് ജാങ്കോ ആക്കാം.